മിസ്റ്റർ ശ്രീനിവാസൻ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നതാണ്. വാസ്തവത്തിൽ ഈ ജോലി ചെയ്യാൻ അവരെക്കാൾ നല്ലവരായിട്ട് വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി ചെയ്യാൻ ഞാൻ അവരെ തന്നെ. നമുക്ക് എല്ലാവർക്കും തന്നെ പശുക്കളെ കുറിച്ച് നന്നായിട്ട് അറിയാം. പശുവാണ് നമുക്ക് പാല് തരുന്നത്. നാലോ അഞ്ചോ പ്രസവം കഴിഞ്ഞാൽ പിന്നെ പശു പ്രസവിക്കില്ല, അതോടെ പ്രസവം നിർത്തും. അപ്പൊ പിന്നെ ആൾക്കാർ വിചാരിക്കുന്നത് പശു ഒരു വേസ്റ്റ് ആണ്, പിന്നെ പാല് കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പൊ അതൊരു വേസ്റ്റ് ആവുന്നു, ഗാർബേജ് ഒരു വേസ്റ്റ് ആണ്, മൈനസ് ഇന്റു മൈനസ് ഓൾവേസ് പ്ലസ് ആണ്. ഞാൻ ഈ പറഞ്ഞ രണ്ട് ഘടകങ്ങളെ ഒന്നിച്ചാക്കി. എല്ലാ നാല് മണിക്കൂറിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന വെജിറ്റബിൾ മാർക്കറ്റ്സ്, ഫ്രൂട്ട് സ്റ്റോൾസ്, അവിടെ നിന്നെല്ലാം ഞങ്ങൾ ഇത് കളക്ട് ചെയ്യും. പ്രകൃതി എല്ലാത്തിനും ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഫോർ എവറിത്തിങ്. അത് നശിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊരു വേസ്റ്റ് അല്ല, അത് റോ മെറ്റീരിയൽ ആണ്, ഇറ്റ്സ് കോൾ റിസോഴ്സ്. അപ്പൊ ഈ മച്ചി പശുക്കളെ ഞങ്ങളുടെ ഈ പ്രൊജക്ടിൽ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ പശുക്കളും 35 കിലോഗ്രാം വീതം വെജിറ്റബിൾ വേസ്റ്റ് തിന്നുക എന്നുള്ള അവരുടെ ജോലി. പിന്നെ അവർക്ക് ആ വെജിറ്റബിൾ വേസ്റ്റ് സുഖമായിട്ട് തിന്നുക, ചാണകിടുക, ഷെഡി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. ദാറ്റ് ഈസ് ദ റിട്ടയർമെന്റ് സ്റ്റേജ്. എട്ട് മണിക്കൂറിനുള്ളിൽ അവര് കഴിച്ച ഈ വേസ്റ്റ് എല്ലാം കാൽ ഭാഗമായിട്ട് കൺവെർട്ട് ആവും. അതായത് നിങ്ങൾ ഇത്ര നേരം വേസ്റ്റ് എന്ന് വിളിച്ചിരുന്ന സാധനം നല്ല ഒന്നാന്തരം ചാണകമാവും. നമ്മൾ ചാണകത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിന് നല്ല മിഥേന്റെ പവറുള്ളത്. ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഉടനെ തന്നെ എടുത്ത് ബയോഡൈജസ്റ്റർ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കും. അവസാനം 99% മിഥൈൻ ഫ്രീ ആയ ചാണകം പുറത്തു വരും. അത് ഭക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ മണ്ണിരയെ വളർത്തുന്നുണ്ട്. അത് മണ്ണിര തിന്ന ശേഷം അതിന്റെ ആമാശയത്തിൽ നിന്ന് പുറത്തു വരുന്നത് 100% കറുത്ത പൊന്നാണ്. അതിനെയാണ് വെർമിക്കാസ്റ്റ് എന്ന് പറയുന്നത്. വേൾഡിലെ ബെസ്റ്റ് മെനു, ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വളം, ഇറ്റ്സ് കോൾഡ് ബ്ലാക്ക് ഗോൾഡ്, മണ്ണിരകളുടെ വിസർജ്യം. ഇതിനെ നമുക്ക് അപ്പോൾ തന്നെ വളമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറഞ്ഞത് 45 ദിവസമെങ്കിലും വേണം ഇതൊന്ന് ഡീകമ്പോസ്റ്റ് ആവാൻ ബാക്ടീരിയൽ പ്രോസസ്സിലൂടെ. ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഒരു കാര്യം പറയാം. തിങ്കളാഴ്ച രാവിലെ അമ്മ പച്ചക്കറികൾ മുറിക്കുകയാണെന്ന് വിചാരിച്ചു. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് 9 മണിക്ക് ഞങ്ങളുടെ ഗാർബേജിനോട് പോയി ആ വേസ്റ്റ് കളക്ട് ചെയ്യും. 10 മണിക്ക് അത് പശുവിന് കൊടുക്കും. 6 മണിക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ചാണകം കിട്ടും. അപ്പൊ തന്നെ ഞങ്ങൾ അതിനെ ബയോഡൈജസ്റ്ററിലേക്ക് ഇടും, അങ്ങനെ മീഥേനില്ലാത്ത ചാണകം കിട്ടും. അപ്പൊ തന്നെ എടുത്ത് മണ്ണിരയ്ക്കും കൊടുക്കും. പിറ്റേ ദിവസം വൈകുന്നേരം അതല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ, അതായത് 72 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ആ ബ്ലാക്ക് ഗോൾഡ് കിട്ടും. ഇതാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രോസസ്. ലോകത്തിലെ ഒരൊറ്റൊരു മെഷീനും ഇത് ചെയ്യാൻ പറ്റില്ല. അതൊരു എക്സ്റ്റേണൽ എനർജി. നമുക്കിപ്പോ സെൽഫോൺ ഉണ്ട്, പക്ഷെ അതിന്റെ ചാർജ് ഇല്ലെങ്കിൽ അത് യൂസ്ലെസ് ആ, ടെക്നോളജി ഫെയിൽ. പക്ഷെ ഈ പശുക്കളുണ്ടല്ലോ, അത് എന്ത് തന്നെ തിന്നാലും എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്ത് അത് നമുക്ക് തരും. നമുക്ക് ഈ പശുക്കളെ റീചാർജ് ചെയ്യേണ്ട ആവശ്യം വരും. അതിരിക്കട്ടെ. അപ്പൊ മറ്റു മൃഗങ്ങളൊക്കെ എങ്ങനെ ഉപകാരപ്പെടുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ഈ കോഴികളൊക്കെ എന്താ ചെയ്യുന്നത്? അത് ഈ പശുക്കൾക്കൊന്നും തിന്നാൻ പറ്റാത്ത ഐറ്റംസ് വേസ്റ്റിൽ വരാറുണ്ട്. അത് ഞങ്ങൾ നേരെ കമ്പോസ്റ്റ്ബെഡിലേക്ക് ഇടും. അതിനുശേഷം കമ്പോസ്റ്റ്ബെഡിൽ നിന്ന് ഈ ചെറിയ പുഴുക്കളെ, ചിക്കന് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചെറിയ ചെറിയ പുഴുക്കളാണ്. ആ ചെറിയ പുഴുക്കളെ എല്ലാം കോഴികൾ ഇങ്ങനെ കൊത്തി കൊത്തി തിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് നല്ല മുട്ട തരും. പുഴുക്കളെ കാണാൻ അയ്യേ വൃത്തികെട്ട പുഴുക്കൾ, പിറ്റേ ദിവസം രാവിലെ അവർ ഓംലെറ്റ് തിന്നാണ്. ഒരു ടെക്നോളജിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ലോകത്തിലുള്ള ഒരു ടെക്നോളജിക്കും ഒരു മെഷീനും ഈ പണി ഒരു മെഷീനും ഇത് ചെയ്യാൻ പറ്റില്ല. കുറെ പുഴുക്കളെടുത്ത് മെഷീനിലേക്ക് ഇട്ട് പിറ്റേ ദിവസം രാവിലെ അത് മുട്ടയിട്ട് തരും. വളരെ ശരിയാണ്, വളരെ ശരി. പക്ഷെ ഈ കോഴികളുടെ ജോലിക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ത് കാര്യം എടുത്താലും അതിനൊരു പോസിറ്റീവും നെഗറ്റീവും വശം ഉണ്ടല്ലോ. പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ മുട്ട തരുന്ന കാര്യം, നെഗറ്റീവ് എന്ന് പറയുന്നത് രാത്രി കോഴികൾ വർക്ക് ചെയ്യില്ല. രാവിലെ മുതൽ കോഴികളെ പൂട്ടിയിട്ട് രാത്രി തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണമുണ്ടാവും. രാത്രിയിൽ ആരാ ജോലി ഉണ്ടാവുക? അതിനു വേണ്ടിയാണ് ഞങ്ങൾ തവളകൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അവര് രാത്രി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും പ്രകൃതിക്കനുസരിച്ച് തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട്, ശമ്പളം ഇല്ലാതെ, യൂണിയൻകാരുടെ ഒരു ശല്യവും ഇല്ലാതെ, ബോണസും കൊടുക്കാതെ, ഒരു സ്ട്രൈക്ക് പോലും എടുക്കാതെ, നന്നായിട്ട് പൊടിയെടുക്കാതെ പണിയെടുത്തോളൂ. എനിക്കറിയേണ്ടത് ഈ താറാവുകൾ എന്ത് ജോലി അവിടെ ചെയ്യാം? താറാവിന് ഏറ്റവും ഇഷ്ടമുള്ളത് മത്സ്യത്തെയാണ്. അപ്പൊ ഈ മുനിസിപ്പാലിറ്റിയുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടത്തെ മത്സ്യങ്ങളുടെ അവശിഷ്ടം അവർക്കൊരു നാട്ടക്കേസം പ്രോബ്ലമാണ്. പക്ഷെ ഇവിടെ താറാവുകൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ 3 മണിക്കൂർ ഇടപെട്ട് ഈ താറാവുകൾക്ക് മത്സ്യത്തിന്റെ അവശിഷ്ടം കൊടുത്തു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് തിന്നു തീർക്കും. സാധാരണ മീനിന്റെ അവശിഷ്ടം കമ്പോസ്റ്റ് ആണെങ്കിൽ 120 ദിവസമെങ്കിലും വേണം. ഇവിടെ അവരത് 10-15 മിനിറ്റ് കൊണ്ട് തിന്നു തീർത്ത് നല്ല സുന്ദരം മുട്ടകൾ വരും. സാധാരണ ഈ താറാവുകള് 8 മുതൽ 10 വരെ മുട്ടകൾ ഒരു മാസത്തിൽ തരും. നമ്മൾ ഈ മത്സ്യത്തിന്റെ വേസ്റ്റും നോൺ വെജിറ്റേറിയനും പ്രത്യേകിച്ച് ഫിഷും കൊടുക്കുന്ന കാരണം നമുക്ക് 24 മുട്ടകൾ വരെ ഒരു മാസത്തിൽ കിട്ടാറുണ്ട്. അപ്പൊ എനിക്ക് 20 താറാവ് ഉണ്ടെങ്കിൽ ഇത് വെച്ച് ഗുണിച്ചാൽ മതിയല്ലേ? ഞങ്ങൾക്കുള്ളത് 11:1, 11 പെൺതാറാവുകളും ഒരാൺതാറാവും. അതുകൊണ്ട് ഈ 11 പെണ്ണിനെ ഒരാണാക്കി. ഞങ്ങൾക്ക് മുട്ടകളാണ് ആവശ്യം, അതിനൊരാൺ താറാവ് മതി.